അങ്ങനെ ഞാനങ്ങനെ ഒരുപാട് പബ്ലിക് പബ്ലിക്കായിട്ട് മൂവ് ചെയ്യുന്ന ഒരാളും അല്ല എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വന്നാ പോകും ഒക്കെ പോകുമ്പോഴേ ഉള്ളതേ ഉള്ളു അല്ലാതെ അവിടെ വെച്ചിങ്ങനെ ചെല്ലും അവരവരുടെ വഴിയിൽ ബിസിയാണ് നമ്മള് വീട്ടിൽ കഴിഞ്ഞാൽ തന്നെ ഇപ്പൊടങ്ങി കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് ഇത്ര റെസ്റ്റ് കൊടുക്കണ്ടേ അതുകൊണ്ട് അപ്പൊ വിളിച്ച് ഫോണിലേക്ക് വിളിച്ച് അങ്ങനെ വിളിച്ചാൽ സംസാരിക്കും കഴിവതും അങ്ങനെ ഒരുപാട് ചെയ്യുന്ന ആളല്ല ഞാൻ അതുപോലെ ഓർക്കസ്ട്രേഷന്റെ കാര്യം പറഞ്ഞ പോലെ പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ വേറെ ഇതിലേക്ക് മാറ്റുന്ന സാമ്പിൾ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം പഠിക്ക് വന്നിട്ടുണ്ടോ അത് മാത്രമല്ല റഹ്മാൻ ഒരു വലിയ ചേഞ്ച്ണ്ടാക്കിയത് മെയിൽ എന്ന് പറഞ്ഞാൽ സ്വീറ്റ്നസ് വേണമെന്നില്ല അല്ലാതെ തന്നെ ഇത് അങ്ങനെ വരുന്നുണ്ടല്ലോ ഈ എക്സ്പ്രഷൻസിന് വേണ്ടി ഈ വോയിസിൽ വരുത്തുന്ന ഈ മാറ്റങ്ങൾ അതെങ്ങനെയാ കാണുന്നത് കുട്ടിയുടെ ശബ്ദത്തിൽ ആക്കി പാടിയിട്ടുണ്ട് പിന്നെ മൂന്ന് ഒരേ ഫിലിമിൽ തന്നെ മൂന്ന് ക്യാരക്ടേഴ്സ് പാടുന്നു അനുഭവം മൂന്ന് പേരെ വിളിക്കാതെ ഒരാളിനെ തന്നെ പാടിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു സ്ഥിതി ഉള്ളപ്പോ അതിനൊക്കെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലും ഒരു മൂന്ന് ക്യാരക്ടേഴ്സിന് ഒരു വ്യത്യാസം കൊടുക്കാൻ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നിന്റെ ഫിലിമിലൊക്കെ ഇത് തന്നെ എന്താണ് നമ്പർ വൺ സ്നേഹ തീരം അതിനകത്ത് സുകുമാരി ചേച്ചി അതിനകത്ത് ഒരു ആംഗ്ലോ സിസ്റ്റർ സിസ്റ്ററായിട്ട് അപ്പം സുമാരി ചേച്ചിക്ക് കുറച്ചൊരു വെസ്റ്റേൺ ആ ഇതില് കല്പന ഉണ്ട് അതിനകത്ത് കല്പനയ്ക്ക് വേണ്ടി കുറച്ചൊരു കോമഡി മിക്സ് ചെയ്തിട്ട് അങ്ങനെ പാടാൻ പറഞ്ഞു പിന്നെ പ്രിയാരാമൻ മൂന്ന് പേർക്കുമായിട്ട് ഒരേ പാട്ടിൽ തന്നെ മൂന്ന് ാണ് സ്റ്റൈല് മാത്ര ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഒരു തമാശയാണ് ചേച്ചി പറഞ്ഞു കരയുന്ന പാടുമ്പോ മുഖത്തായ എക്സ്പ്രഷൻ വരുന്നത് അപ്പൊ ഇതുപോലത്തെ സ്റ്റൈലിഷ് പാട്ടുകൾ പാടുമ്പോ ചേച്ചിയുടെ എക്സ്പ്രഷൻ മാറുന്നു അതനുസരിച്ച് എന്റെ മോ മാറും വരാൻ പാടില്ലല്ലേ അല്ല ഇപ്പഴും ഞാൻ പറയാലോ ഈ ചില ഇങ്ങനെ എനിക്ക് ഭയങ്കര മനസ്സിലാവോ ഒരു വിധമൊക്കെ ആക്കും പിന്നെ കൂടുതൽ വേണമെങ്കിൽ പറയാം ഇന്നും കൊഞ്ചും പറയും മലയാളത്തിൽ പിന്നെ അങ്ങനെ ഒരു

ആ ആദ്യ ആദ്യമൊക്കെ ഭയങ്കര ചമ്മലായിരുന്നു എനിക്ക് ആ ചമ്മല് മാറ്റിത്തന്ന ജാനികൾ പറഞ്ഞത് ആ പാട്ടൊരിക്കെ ശ്രീലങ്കയിലൊരു സ്റ്റേജിൽ കൊളം പോലെ ഒരു പ്രോഗ്രാമില് ജാനിക്കമ്മ ഉണ്ടെന്ന് ബാലുസാറ് രാജാ സാറ് എങ്ങനെ എല്ലാവരും കൂടെ ഉള്ളൊരു പ്രോഗ്രാമായിരുന്നു അന്ന് ഇതുപോലെ സ്റ്റേജിൽ വെച്ച് ജാനികമ്മ പാടി തന്നിട്ട് എന്നെ കൊണ്ടത് റിപ്പീറ്റ് ചെയ്യിച്ചു സ്റ്റേജിൽ രണ്ട് സിംഗേഴ്സ് പാടുമ്പോഴുള്ള വ്യത്യാസം കാണിച്ചു കൊടുക്കാനായിട്ട് അപ്പൊ ജാനകിയമ്മ പാടുമ്പോ വേറൊരു എക്സ്പ്രഷൻ ആയിരിക്കും ഞാൻ പാടുമ്പോ അത് വേറെ എക്സ്പ്രഷൻ ആയിരിക്കും അങ്ങനെ ഓപ്പൺ ആക്കി ആക്കിയത് എനിക്കത് അങ്ങനെ പാടാൻ ഭയങ്കര സ്റ്റേജിൽ ഇത്രയും ഓടിയൻസിന്റെ മുമ്പിൽ ജനകീമയുടെ അനങ്ങള്ളൂ എനിക്കത് അങ്ങനെ ജാനകീമ പാടി മാതി പാടിയില്ല ഞാൻ വെറുതെ പ്ലെയിൻ ആയിട്ട് പാടി അപ്പൊ അന്ന് തന്നെ പിന്നെ രാജാസാൻ ഒക്കെ പറഞ്ഞു അത് അങ്ങനെ പാടും അങ്ങനെ ഞാൻ ചിരിച്ചിട്ടെ പോന്നു പാടിയില്ല സ്റ്റേജിൽ അങ്ങനെ അത് ബാക്ക് സ്റ്റേജ് വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞ അങ്ങനെ ചമ്മലൊന്നും പാടില്ല മക്കില് റെക്കോർഡിങ്ങിന് പാടുമ്പോ മൈക്കില് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ വേറെ ആരും കാണുന്നൊന്നുമില്ലല്ലോ അത് അതുകൊണ്ട് അങ്ങനെ മടിയൊന്നും വിചാരിക്കരുത് അങ്ങനെ എനിക്ക് എന്നെ ഒരുപാട് പറഞ്ഞൊരു പ്രോത്സാഹനം തന്നിട്ടുണ്ട് ചേച്ചി ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോയി പോകുന്നുണ്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ അടുത്തിടെ തന്നെ നീ പോവല്ലേ ദുബായിലൊക്കെ അപ്പൊ അവിടെയുള്ള ആളുകൾ എങ്ങനെയാണ് ചേച്ചി നമ്മുടെ ഈ ചേ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെയുള്ള ആളുകളുടെ ഏത് പാട്ടിലെ പുതിയ പാട്ട് അതായത് തമിഴും കന്നഡയൊക്കെ പറയുമോ അത് നമ്മുടെ മലയാളം സോങ്സ് തന്നെയാണോ അത് അവരുന്നപ്പറ്റി നമ്മളിപ്പോൾ സാധാരണ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഇപ്പം ടിക്കറ്റ് എടുത്ത് പ്രോ സ്പോൺസേഴ്സിനെ അവരോട് ചോദിക്കും എങ്ങനെ എത്ര എങ്ങനെ ക്രൗഡ് എങ്ങനെയാണ് വരുന്നത് ഇപ്പം മുഴുവൻ മലയാളമാണോ ും സാധാരണ മൂന്നോ ലാംഗ്വേജ് ആണ് മെയിൻ പാടുന്ന തമിഴും മലയാളം ഹിന്ദി തെലുങ്കും കന്നഡയും ഓഡിയൻസ് ഉണ്ട് അല്ലെങ്കിൽ റിക്വസ്റ്റ് വന്നാൽ എന്റെ കയ്യിൽ എപ്പോഴും ബുക്ക് ഉണ്ടാവും ഓർക്കറിയില്ലെങ്കിൽ അവർ എന്തെങ്കിലും കമ്പനി ചെയ്തു തരും പാടും അങ്ങനെ മുൻകൂട്ടി പറയുകയാണോ ഹൈദരാബാദോ അങ്ങനെ അങ്ങനത്തെ എവിടെ സ്ഥലത്താണ് പ്രോഗ്രാം എങ്കിൽ തെലുങ്ക് ഡെഫിനറ്റ് ആയിട്ട് ഉൾപ്പെടുത്തുന്നത്

അങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പാട്ടുകൾ കേൾക്കണം എന്ന് വെച്ചാൽ അത് ഇമിറ്റേറ്റ് ചെയ്യാനല്ല ഒരു പാട്ട് പാടുമ്പോൾ ആ സ്റ്റൈല് നമുക്ക് വരാൻ വേണ്ടി മാത്രം അപ്പം ചില പാട്ട് പാടുമ്പോൾ ഈശ്വര്യമ്മ എല്ലാവരും ഈശ്വരമ്മ പാടുന്ന സ്റ്റൈലിൽ പാടേണ്ടി വരും ചില പാട്ട് അപ്പൊ അപ്പൊ നമ്മൾ ഓരോ പാട്ട് പാടുമ്പോൾ ഓരോരുത്തരുമായിരിക്കും നമ്മുടെ മനസ്സിൽ വരാൻ ഈ പഴയ പാട്ടുകാരൊക്കെ ഒരു ഡിക്ഷണറി പോലെയാണ് നമുക്ക് എക്സ്പ്രഷൻസിന്റെ കാര്യത്തില്